അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുഹിബീങ്ങളെ, നാം നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദോഷങ്ങൾ, തിന്മകൾ, അള്ളാഹു പൊരുത്തപ്പെടാത്ത പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. ഇത്തരത്തിലുള്ളൊരു ജീവിതം നമ്മളിൽ ഉണ്ടാകാനുള്ള കാരണം, നാം അതിനെക്കുറിച്ചുള്ള ഭവിഷ്യത, അതിനെക്കുറിച്ചുള്ള ഗൗരവം മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതായത്, നാം ചെയ്യുന്ന ഓരോരു നന്മകളും ഓരോരു തിന്മകളും അള്ളാഹു എഴുതപ്പെടാൻ വേണ്ടിയിട്ട്, അതിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ വലഭാഗത്തും ഇടഭാഗത്തുമായി രണ്ട് മലക്കുകൾ അള്ളാഹു നിയമിച്ചിട്ടുണ്ട്. ഇത് വെറുതെ ഒന്നല്ലല്ലോ. ഖുർആന് തന്നെ, ഖുർആൻ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും വിശ്വസിക്കേണ്ട വിഷയമാണല്ലോ അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചത്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബൻ അതീദ്. ഏതൊരു മനുഷ്യനും സംസാരിക്കുന്ന സംസാരമാകട്ടെ, ഏതൊരു മനുഷ്യൻ പ്രവർത്തിക്കുന്ന പ്രവർത്തനമാവട്ടെ, അതെല്ലവും എൻ്റെ മലക്കുകളായ റഖീബും അതീദ് അത് രേഖപ്പെടുത്തുന്നുണ്ടേ എന്ന് ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്ന വാക്ക് എത്രമാത്രം ഗൗരവമുള്ളൊരു വിഷയമാണ്. നാം അത് ചിന്തിക്കുന്നുണ്ടോ? നാം അത് ഗൗരവത്തോടുകൂടെ കണക്കിലെടുക്കുന്നുണ്ടോ? നാം ഖുർആൻ വിശ്വസിക്കുന്നവരാണെന്ന് നാം പറയുന്നുണ്ടെങ്കിലും ഇതിൽ എത്രമാത്രം വിശ്വാസം നമ്മൾക്കുണ്ട്? നാം സ്വന്തത്തിലൊന്ന് ചോദിക്കുക. ഉറപ്പായിട്ടും എൻ്റെ എല്ലാ തിന്മകളും എൻ്റെ എല്ലാ നന്മകളും രണ്ട് മലായിക്കങ്ങൾ എഴുതപ്പെടുന്നുണ്ട്, അത് രേഖപ്പെടുത്തുന്നുണ്ട്, സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന വിഷയം നമ്മൾക്ക് വേണ്ട രീതിയിൽ അതിനെക്കുറിച്ചൊരു വിശ്വാസം, അതിനെക്കുറിച്ചുള്ളൊരു ഗൗരവം നമുക്ക് മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നാം പിന്നെ പേടിച്ചു പോവില്ല. കാരണം വല്ലാത്തൊരു ഗൗരവമുള്ളൊരു വിഷയമല്ലേ. ഒരു വിഷയം പോലും അള്ളാവിന് ഈ മലായിക്കങ്ങളെ സാക്ഷ്യപ്പെടുത്തലൊന്നും ആവശ്യമില്ല. പക്ഷേ അത് നാളെ ആഖിറത്തിൽ അള്ളാഹു വെറുതെ നമ്മളെ ശിക്ഷപ്പെടുത്തി, അള്ളാഹു നമ്മളെ വെറുതെ നരകത്തിലേക്ക് കടത്തി എന്ന് പറയാൻ പാടില്ല. അള്ളാഹു നീതിമാന്മാരാണ്. അതുകൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നാം അന്ന് പറയില്ലേ, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന്. പക്ഷേ അപ്പോഴാണ് റഖീബും അതീതവിടെ വരുന്നത്. അവർ നാം ചെയ്തത് രേഖകളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ കാണിക്കുന്നത് ആ സമയത്ത് നാം തന്നെ ബോധ്യപ്പെട്ടു പോകും, അതേ ഞാനതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മളെ കൊണ്ട് അള്ളാഹു ബോധ്യപ്പെടുത്തിയിട്ടാണ്, സമ്മതിപ്പിച്ച് തന്നെയാണ് അള്ളാഹു നമ്മെ നരകത്തിലേക്ക് കടത്തുകയുള്ളൂ. അള്ളാഹു നമ്മെ കാക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് നാം ഏത് നന്മ ചെയ്യുമ്പോഴും ഏത് തിന്മ ചെയ്യുമ്പോഴും നമ്മുടെ ഈ വിഷയങ്ങളൊക്കെയും രേഖപ്പെടുത്താൻ വേണ്ടി രണ്ട് മലായിക്കങ്ങൾ അള്ളാഹു നിയമിച്ചിട്ടുണ്ട് എന്നുള്ള ചിന്ത. ഇതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. കില്ലത്തു ഹയാഇക മിമ്മൻ അലാ യമീനിക വഅല ഷിമാലി വഅൻത അല ദംബി അഅളബു മിന ദംബി അല്ലദി സനഅതഹു. എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. വല്ലാത്തൊരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയാണ്, നീ ചെയ്യുന്ന ഒരു തിന്മയുണ്ടല്ലോ, ആ തിന്മ എത്ര വലുതാണെങ്കിലും അതിനേക്കാളും വലുതെന്താണെന്നറിയോ? നിനക്ക് നിന്റെ ഈ തിന്മയെ രേഖപ്പെടുത്തുന്ന രണ്ട് മലായിക്കങ്ങൾ അവർ നിന്നെ കൂടെ ഉണ്ടാക്കിട്ടുപോലും നീ അതൊന്നും വില വെക്കാതെ, അള്ളാഹുവിൻ്റെ മലായിക്കങ്ങൾ നീ ഗൗരവിക്കാതെ, അവരെൻ്റെ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന അറിഞ്ഞിട്ടുപോലും നീ ദോഷം ചെയ്യുന്നത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരെ നീ ഗൗരവിക്കാത്തൊരു വിഷയമുണ്ടല്ലോ, അത് വല്ലാത്തൊരു അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ കിട്ടാൻ കാരണമാകും. കാരണം അള്ളാഹു ഒരു മലായിക്കങ്ങളെ വെച്ചിട്ട് അള്ളാഹു നമ്മളെ നോക്കാൻ വേണ്ടിയിട്ട് രണ്ട് മലായിക്കങ്ങളെ നമ്മളെ കൂടെ അള്ളാഹു നിർത്തിയിട്ട് അവർ ഒരു പുള്ളി അവർക്ക് ഒരു വില പോലും നീ നൽകുന്നില്ല, അവർക്കൊരു ഗൗരവം നീ നൽകുന്നില്ല. അവർ എഴുതുന്ന എഴുതിക്കോട്ടെ, അവർ പറയുന്നത് പറഞ്ഞോട്ടെ, അവരെ രേഖപ്പെടുത്തുന്നത് രേഖപ്പെടുത്തോട്ടെ, എനിക്കൊന്നും പ്രശ്നമല്ല എന്ന രീതിയിലല്ലേ നിന്റെ ജീവിതം പോകുന്നത്? അത് വല്ലാത്ത ഭയപ്പെടേണ്ട വിഷയമാണ്. നാളെ ആഖിറത്തിൽ അള്ളാഹു റബ്ബ് എത്രമാത്രം അതിനെ ദേഷ്യപ്പെടുമെന്ന് പറയാൻ പറ്റൂല. അത്രമാത്രം ഗൗരവമാണ്. നീ ചെയ്യുന്ന ദോഷത്തിനേക്കാളും ഗൗരവമാണ് ആ മലായിക്കങ്ങളെ നീ ഗൗരവിക്കുന്നില്ല, ആ മലായിക്കങ്ങൾക്ക് നീ വില വെക്കുന്നില്ല എന്നുള്ള വിഷയം.
അതുകൊണ്ട് നീ സൂക്ഷിക്കണേ. നിന്റെ മലായിക്കങ്ങൾ നിന്നെ കൂടെ അള്ളാഹുവെന്ന് നിയമിച്ചിട്ടുള്ള ആ മലായിക്കങ്ങൾ നീ പരിഗണിക്കണേ. അവരെ കൊണ്ട് നല്ലത് മാത്രമേ നീ ഏൽപ്പിക്കണേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മളോട് പറയാണ്, സൂചിപ്പിക്കുകയാണ്, ഉപദേശിക്കുകയാണ്. നോക്കൂ, എന്തൊരു ചിന്തനീയമായ വാക്കാണ്, എന്തൊരു ചിന്തനീയമായ ഉപദേശമാണ്. നമ്മളെ മനസ്സിലേക്ക് അത് ഉൾക്കൊള്ളണം, നാം ജീവിതത്തിൽ അത് പാലിക്കണം എന്നും ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. ഏത് നന്മ ചെയ്യുമ്പോഴും ഏത് തിന്മ ചെയ്യുമ്പോഴും നമ്മളെ മനസ്സിലേക്ക് ഓടി വരണം, ഇത് നാളെ റബ്ബ് ചോദിക്കും, ഇത് റബ്ബിനിക്കറിയാമല്ലോ, ഇതിനെ റബ്ബ് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി രണ്ട് മലായിക്കങ്ങൾ അതത് സമയത്ത് തന്നെ അതിനെ രേഖപ്പെടുത്തുമല്ലോ, രേഖപ്പെടുത്തത് മായ്ക്കാൻ നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ നാം ചിന്തിക്കേണ്ട, ഗൗരവത്തോടു കൂടെ കാണേണ്ട വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാല്ലാഹ് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.